നമസ്കാരം ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയവയെ പറ്റിയുള്ള പാലാ ബിഷപ്പിൻ്റെ പ്രസംഗത്തിന് ശേഷം അദ്ദേഹത്തിനെ വിമർശിക്കാനായിട്ട് മുൻനിരയിൽ നിന്ന പലരുടെയും കൂട്ടത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു അതിബുദ്ധി കാണിച്ചു അത് കൈയോടെ തന്നെ പിടിക്കപ്പെടുകയും ചെയ്തു സോഷ്യൽ മീഡിയയിലാണ് അത് പിടിക്കപ്പെട്ടത് നിരവധി വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ട് അദ്ദേഹത്തിന് ആ അതിബുദ്ധി എന്താണെന്നല്ലേ ജസ്റ്റിൻ ജോർജ് എന്നൊരാൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിങ്ങനെയാണ് തുടങ്ങുന്നത് സതീശ എങ്ങോട്ടാണ് കോൺഗ്രസിൻ്റെ പോക്കെന്ന് നല്ലപോലെ മനസ്സിലാകുന്നുണ്ട് ക്രിസ്ത്യാനികളെ ആക്ഷേപിച്ച് മുസ്ലിം ലീഗ് നേതാവായ സാദിഖലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയിൽ ലേഖനം എഴുതിയപ്പോൾ സാമുദായിക ഐക്യം തകരുന്നതിനെക്കുറിച്ചുള്ള വേവലാതിയൊന്നും കോൺഗ്രസുകാരിൽ നിന്നും കേട്ടില്ലല്ലോ കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദികൾ ഉണ്ട് തീവ്രവാദികൾ സ്വർണം കടത്തുന്നുണ്ട് മയക്കുമരുന്ന് കടത്തുന്നുണ്ട് ഹവാല ഇടപാടുകളുണ്ട് പ്രണയചതികളിലൂടെ പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കുന്നുണ്ട് എന്നതൊക്കെ വസ്തുതയാണ് കേരളത്തിലെ സാമൂഹിക വ്യവസ്ഥിതിയെ ഗുരുതരമായി ബാധിക്കുന്ന ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒരക്ഷരം പറയാതെ തീവ്രവാദികളെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ എന്ത് സാമുദായിക പ്രശ്നമാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് സതീശൻ കരുതുന്നത് തീവ്രവാദികളെ സൂക്ഷിക്കാൻ പറയുമ്പോൾ കേരളത്തിലെ മുസ്ലീങ്ങൾക്ക് വേദനിക്കാൻ കേരളത്തിലെ എല്ലാവരും തീവ്രവാദ സപ്പോർട്ടേഴ്സ് ആണെന്നാണോ സതീശൻ കരുതുന്നത് ഇസ്ലാമിൽ തീവ്രവാദികളെ ഇല്ല എന്ന അഭിപ്രായം സതീശനുണ്ടോ ഇസ്ലാമിക തീവ്രവാദികൾ ആഗോളതലത്തിലും ഇന്ത്യയിലും കേരളത്തിലുമുണ്ട് എന്നത് തർക്കമില്ലാത്ത വസ്തുതയാണ് തീവ്രവാദികളെ വിമർശിക്കുന്നവരെ വിമർശിച്ചു വാ അടപ്പിക്കാൻ ശ്രമിക്കാതെ കേരളത്തിലെ തീവ്രവാദികളുടെ വിധ്വംസക പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയാണ് രാജ്യത്തോടും ജനതയോടും സ്നേഹമുള്ള രാഷ്ട്രീയ നേതാക്കൾ ചെയ്യേണ്ടത് ക്രിസ്ത്യാനികൾ സംഘപരിവാറിൻ്റെ ഗൂഢാലോചനയിൽ വീണ് സാമുദായിക പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള സതീഷൻ്റെ വാദം ഞങ്ങളുടെ മെത്രാന്മാരെ അപമാനിക്കുന്നതിന് തുല്യമാണ് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ നടത്തുന്ന ഇങ്ങനെയുള്ള പ്രസ്താവനകൾ പിൻവലിക്കാൻ സതീശൻ തയ്യാറായില്ലെങ്കിൽ സതീശന്റെ പ്രസ്താവനയെ തള്ളിപ്പറയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവണം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സതീഷിന്റെ പ്രസ്താവന എല്ലാ ചാനലുകളും സംപ്രേഷണം ചെയ്തിട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ ഉടമസ്ഥതയിലുള്ള മീഡിയ വൺ ചാനലിൻ്റെ വീഡിയോ ഔദ്യോഗിക ഫേസ്ബുക്കിൽ പേജിൽ ഷെയർ ചെയ്തതിലൂടെ എന്ത് മെസ്സേജ് കൊടുക്കാനാണ് സതീശൻ ശ്രമിക്കുന്നത് മനോരമ മാതൃഭൂമി ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള നിരവധി ചാനലുകളിൽ ഇതേ വാർത്ത വന്നതല്ലേ എന്നിട്ടും സതീഷൻ്റെ സ്റ്റാഫ് റെക്കോർഡ് ചെയ്ത് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അയച്ചു കൊടുത്ത വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടായിരുന്നോ ക്രിസ്ത്യാനികൾ നന്ദിയുള്ളവരാണ് അപകടഘട്ടങ്ങളിൽ കൂടെ നിൽക്കുന്നവരെ അത്ര എളുപ്പം മറക്കുകയുമില്ല എന്ന കാര്യം കോൺഗ്രസ് നേതാക്കൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് എന്ന് ഓർക്കുക ഇങ്ങനെയാണ് ഈ ജസ്റ്റിൻ ജോർജ് എന്ന വ്യക്തിയുടെ പോസ്റ്റ് അവസാനിക്കുന്നത് എന്തായാലും ആ വി ഡി സതീശൻ കാണിച്ച ആ കുടില ബുദ്ധിയുണ്ടല്ലോ ആ വളഞ്ഞ ബുദ്ധി നിരവധി ചാനലുകളൊക്കെ ഉണ്ടായിട്ടും എല്ലാ ചാനലുകളും അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം കാണിക്കുകയൊക്കെ ചെയ്തിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പേജിൽ ഷെയർ ചെയ്ത ഷെയർ ചെയ്ത വീഡിയോ ആരുടേതാണ് ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന മീഡിയ വണ്ണിൻ്റെ പക്ഷേ സതീഷ എല്ലാവരെയും എല്ലാ കാലത്തും ഒന്നും പറ്റിക്കാൻ പറ്റില്ല കേട്ടോ വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്